അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദേ ഒരാളിവിടെ ഉണ്ട്. ഹലോ, ഇതാണ് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ബീഫ് ഉണ്ടോ? ആണ് നമ്മുടെ ഫിഷ്. എല്ലാവർക്കും ഡീസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യു കെയിലെ സമ്മറൊക്കെ കഴിഞ്ഞു, തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവർക്ക് ലാസ്റ്റ് ഒരു ബാർബിക്യൂ ഒന്ന് ചെയ്താലും. കഴിഞ്ഞ 6-7 മാസമായിട്ട് ഡീസ് കിച്ചണിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സ് എല്ലാം നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, പെങ്ങളെ കാണാനില്ലല്ലോ, പെങ്ങളെ കാണാനില്ലല്ലോ. പെങ്ങളിതിനകത്ത് നല്ല കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറച്ച് നാളായിട്ട് അവളിതിൽ വീഡിയോസ് ചെയ്യാറില്ല, മറ്റൊന്നും കൊണ്ടുമല്ല, തിരക്കായിരുന്നു, ജോലി തിരക്ക് കാരണമാണ് ദിവ്യ വരാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദേ ഒരാളിവിടെ ഉണ്ട്. ഹലോ, ഇതാണ്. എല്ലാവരും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞ ആളിത് ഇവിടെ ഉണ്ട്. ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 ദിവസത്തേക്ക് വേണ്ടിട്ട് ഓടി വന്നതാണ് ഇവിടെ. അയർലൻഡിൽ നിന്ന് ഞങ്ങളെ കാണാനായിട്ട് UK-യിലേക്ക് 2 ദിവസത്തേക്ക് വന്നതാണ്. കൊറോണ തുടങ്ങിയ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാനും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഇരുന്നപ്പോഴത്തേക്ക് വന്ന, ഇപ്പൊ വാക്സിനേറ്റഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് വന്ന, ഒന്ന് ഓടി വന്നേക്കാന്ന് ഓർത്ത് 2 ദിവസത്തേക്ക് ഓടി വന്നതാണ്. ഇന്നപ്പം ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്, നമ്മളിവിടെ ഇച്ചിരി കുക്കിങ്ങിലാണ്. ഞാൻ കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ വർത്തമാനം പറയാൻ വേണ്ടി മാത്രം സൈഡിൽ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ, മുഖം കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. കുക്കിങ്ങിനൊന്നും ഇല്ല, അതേ കുക്കിങ്ങിന് ഇങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അടിപൊളി ബാർബിക്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൽ തുടങ്ങാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാർബിക്യൂവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അളിയൻ. ബാർബിക്യൂ ലൈറ്റ് ചെയ്യാനുള്ള കുറച്ച് സ്പിരിറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നളിയനും പെങ്ങളും കേട്ടോ ബാർബിക്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ കുക്കിംഗ് ഒന്നും ഇല്ല, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അതൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കും. ചെറിയ തണുപ്പുണ്ട്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും ഒരു വെയിലും ഉണ്ട്. അപ്പൊ പിന്നെ എന്നാ പുറത്തുനിന്ന് ചെയ്തേക്കാന്ന് ഓർത്തു. പച്ച എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാലേ. ഈ സമ്മറിലെ ലാസ്റ്റ് ബാർബിക്യൂ ഉണ്ട്. വലിയ നമുക്ക് നമുക്ക് സോസേജസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, അതുപോലെ പോക്കുണ്ട്, പിന്നെ ബീഫുണ്ട്, അത് നമ്മൾ കെബാബ് ആക്കുവാണ്, പിന്നെ ബീഫ് ബർഗറുണ്ട്, പിന്നെ നമുക്കൊരു ഫിഷും കൂടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോൾ ഫിഷാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ ഹോൾ ഫിഷ് എടുത്ത് ഇതിലേക്ക് വെക്കുന്നു. നേരെ വെച്ചാലേ ഫിഷ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് ഓൾറെഡി നമ്മൾ ഗ്രില്ലിൽ വെച്ചു. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ബർഗറും സോസേജും കൂടെ ഇരിക്കട്ടെ. ബർഗറൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആണ് കേട്ടോ. ഞാൻ 2 ദിവസത്തേക്ക് ഓടി വന്ന തന്നെ കുറെ നാളായി. കഴിഞ്ഞ വീഡിയോ എടുത്ത് പടുകളെ കയറിയതാ, പിന്നെ കയറിയിട്ടില്ല. അതിന്റെ ഒരു പരിചയക്കുറവ് നിങ്ങൾക്ക് ഇതിൽ കാണും. അച്ഛടത്തോളം കാലം അളിയിൽ ഓടി. കുഞ്ഞിന്റെ ബർത്ത്ഡേയാണ് റാഫി. റാഫിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ബാർബിക്യൂ ഉണ്ടാക്കണ കേട്ടോ. അളിയാ, ഇത് ബീഫിന്റെ ഫാറ്റ് ആണ്. നമ്മൾ ഈ ബീഫ് കെബാബ് ഉണ്ടാക്കുമ്പോ ഈ ഫാറ്റ് അതിന്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തട്ടെ. ബീഫ് കെബാബിന് സ്ലൈസ് ചെയ്തു.
ഞാനതിന്റെ അകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആമസോൺ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 60-70 പേരോളം നമ്മുടെ ഈ നൈഫ് മേടിച്ചു കേട്ടോ ആമസോണിൽ. ഈ ഫാറ്റ് അങ്ങ് മെൽറ്റ് ആകുമ്പോഴുണ്ടോ നല്ല കബാബിനുള്ള എല്ലാ സെറ്റപ്പുകളാണ്. ആദ്യം നമ്മൾ ഒനിയൻ വെച്ചു, പിന്നെ ടൊമാറ്റോ. ടൊമാറ്റോ ഒക്കെ നമ്മുടെ ഗാർഡൻ ഫ്രഷ് ടൊമാറ്റോയാണ്, ഗാർഡൻ ഫ്രഷ് ടൊമാറ്റോയാണ്. നമുക്ക് ബീഫ് ഒക്കെ ഒരു പീസ് ബീഫ് വെച്ചു ഇനി ഒരു പീസ് ഫാറ്റ് എടുപ്പിച്ചു. ഈ ബീഫിൻ്റെ ഫാറ്റ് വെക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫ്ലേവർ കിട്ടും. കബാബ് ചെയ്യുന്ന നേരത്ത് നമുക്ക് നോക്കാം മീൻ എന്തായെന്നുള്ളത് നോക്കാം. ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്, ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്. ഒന്ന് ഷെഫ് പറയണം, അപ്പം നമുക്ക് മറിച്ചേക്കാം. സോസേജും കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ. ഡീസ് കിച്ചനിൽ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഈ കത്തി. ഓക്കെ, കത്തിയുടെ ഇടയിൽ കൂടെ നീ അളിയനെ ഫോക്കസ് ചെയ്യണം. സിനിമാക്കാരൊന്നും കാണണ്ട, മേടിച്ചോണ്ട് പോകും. യു കെ വന്ന് ബാർബിക്യൂ ചെയ്യാം, റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് സ്മോക്ക്ഡ് പാപ്രിക്ക, അതുപോലെ തന്നെ യോഗട്ട്, ലെമൺ ജ്യൂസ്, പിന്നെ സോൾട്ട് പെപ്പർ, ഇച്ചിരി ഓയിൽ, കുറച്ച് ഓയിൽ. ബീഫ് വളരെ സിമ്പിളാണ്, സോൾട്ട് പെപ്പർ, അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ്. ഫിഷിനാണെങ്കിൽ ലെമൺ ജ്യൂസ്, ചില്ലി പൗഡർ, അതുപോലെ തന്നെ സോൾട്ട് പെപ്പർ, ഇത്രേ ഉള്ളൂ. പോർക്ക് നമ്മൾ നമ്മുടെ കറി സ്പൈസസ് ഒക്കെ കുറച്ച് ആഡ് ചെയ്യണം. കൊറിയാണ്ടർലി, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, ഓയില്, പിന്നെ ആവശ്യത്തിന് ലെമൺ ജ്യൂസ്. വളരെ സിമ്പിളാണ്. നമ്മുടെ ബാബിക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കഴിക്കാനുള്ള സമയം. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വന്നു. നല്ല അടിപൊളി സ്മെല്ലാണ്. എന്നാലും നമ്മൾ ലാസ്റ്റ് സമ്മറിലൊരു ബാബിക്ക് പ്ലാൻ ചെയ്ത് നന്നായി. നല്ല വെയിലാണ് കൊടുത്തോണ്ടോ, അടിപൊളി വെയിലാണ്. പിള്ളേരൊക്കെ റെഡി ആയിട്ടിരിക്കുക. വാ, കം ഓൺ കിഡ്സ്. ബ്രെഡൊക്കെ നമ്മുടെ മീറ്റിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ചൂടാക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറും കിട്ടും, നല്ലോണം ചൂടാവും. നമ്മുടെ ബീഫ് ഉണ്ടോ, അവരോട് വരാൻ പറഞ്ഞു.
പന്നിക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. എല്ലാരും കഴിക്കുന്ന തിരക്കിലാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ഇതിപ്പോ എല്ലാം കൂടെ എങ്ങനെ ഒറ്റ അടിയും കഴിക്കുന്നത്.